ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല വെറൈറ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു നാലുമണി പലഹാരമാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് വേണുന്നത് നുറുക്ക് ഗോതമ്പാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതൊരു മൂന്നാല് വെള്ളം നമ്മൾ നല്ലപോലെ ഇതൊന്ന് കഴുകിയെടുക്കണം ഇപ്പോൾ ഒരു മൂന്നാല് വെള്ളം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് രണ്ട് മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്കിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇനി നമുക്ക് ഇതിന് വേണ്ടി ശർക്കര ലൈൻ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് ശർക്കരൊന്ന് ചീകിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് മധുരം കുറച്ച് മതി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ശർക്കരയുടെ അളവിൽ മാറ്റം വരുത്തിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ ശർക്കര നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനലോ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കാനും മറക്കല്ലേ ഇപ്പം ശർക്കര നല്ലപോലെ അലിഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശർക്കരയിലെ മണ്ണും പൊടിയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ഈ സ്ട്രെയിനറി കൂടി ഒഴിച്ചൊന്ന് അരിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ശർക്കര ലൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കണം ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മളിവിടെ കുതിർത്ത് വെച്ചിരുന്ന നുറുക്ക് ഗോതമ്പ് കൂടി തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ നുറുക്ക് ഗോതമ്പ് ചെറുതായിട്ടൊന്ന് ട്രൈ ആയി ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടി പൊട്ടി വരുന്ന ആ ഒരു പരുവായി വരുന്നവരെ വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാന് അപ്പോൾ ഇതിവിടെ ചെറുതായിട്ടൊന്ന് പൊട്ടി പൊട്ടി വരുന്ന ആ ഒരു പരുവായി വന്നിട്ടുണ്ട് ഈ ഈയൊരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു കപ്പ് നുറുക് ഗോതമ്പ് എട്ടത് കൊണ്ടാണ് നമ്മളിതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളം തന്നെ വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മീഡിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് അടച്ച് കൊടുത്താൽ മതി ഇപ്പം വെള്ളമൊക്കെ പറ്റി നല്ലപോലെ നല്ലപോലെയൊന്ന് കുക്കായി വന്നിട്ടുണ്ട് അല്പസമയം കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ട്രൈ ആക്കിയെടുക്കാം നമ്മൾ സ്നേഹ്ക്കാത്ത ചെറുതായിട്ട് റോസ്റ്റ് ആക്കിയത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകത്തൊന്നുമില്ല ഇതുപോലെ നല്ല ട്രൈ ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ഒരു പാലിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശരക്കൽ ലൈനി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ശർക്കൽ ലൈനിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീയൊന്ന് കുറച്ച് വെച്ച ശേഷം നമുക്കിതിലേക്ക് രണ്ട് കപ്പ് തേങ്ങ ചിരകിയതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെയൊന്ന് ഇളക്കി കൊടുക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഇത് ചെറുതായിട്ടൊന്ന് ട്രൈ ആയി വരുന്നവരെ വേണം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഇത് ചെറുതായിട്ടൊന്ന് ട്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമ്മളിതിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതിങ്ങനൊന്ന് ഇളക്കി കൊടുക്കാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോഴേക്കും നുറുക്ക് ഗോതമ്പും ശർക്കരയും തേങ്ങയും എല്ലാം കൂടി നല്ലപോലെ നല്ലപോലെയൊന്ന് മിക്സായി കിട്ടും ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി ഒന്ന് ട്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലയ്ക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഞാനിപ്പോൾ നെയ്യിൽ കുറച്ച് ഉണക്ക മുന്തിരിങ്ങി ഒന്ന് റോസ്റ്റ് ചെയ്ത് അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഈ നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ കയ്യിലെ ബദാമും മണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് റോസ്റ്റ് ചെയ്ത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നുറുക്ക് ഗോതമ്പും ശർക്കരയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്